പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ പേര് സജീവൻ. ഞാൻ പറവൂർ വടക്കേക്കര വില്ലേജിൽ കുഞ്ഞിത്തൈ എന്ന ദേശത്ത് ജനിച്ചു വളർന്ന ആളാണ്. ഇപ്പോൾ പറവൂർ പെരുമ്പടന്ന എന്ന പ്രദേശത്താണ് താമസം. കുഞ്ഞിത്തൈ കളത്തിപ്പറമ്പിൽ സതീശൻ്റെയും കുസുമജയുടെയും അഞ്ചു മക്കളിൽ മൂത്തയാളാണ്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കുഞ്ഞിത്തൈ ആംഗ്ലോ ഇന്ത്യൻ എൽ പി സ്കൂളിലായിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പുതിയകാവ് ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു. അതിനുശേഷം മാലിയങ്കര എസ് എൻ എം കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി പാസ്സായി കേരള കാർഷിക സർവകലാശാലയുടെ ബാച്ചലർ ഓഫ് ഫിഷറീസ് സയൻസ് എന്ന പ്രൊഫഷണൽ ബിരുദ കോഴ്സിന് ചേർന്നു. പി എഫ് എസ് സി കോഴ്സ് പാസ്സായതിനു ശേഷം കേരള കാർഷിക സർവകലാശാലയുടെ പുതുവൈപ്പ് ഫിഷറീസ് സ്റ്റേഷനിൽ ഒരു വർഷം റിസർച്ച് അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്തു. തുടർന്ന് മത്സ്യഫെഡിൽ 33 വർഷം ഞാൻ വിവിധ തസ്തികകളിൽ ജോലി ചെയ്തു. കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പ്രോജക്ട് ഓഫീസർ, അസിസ്റ്റന്റ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, മാനേജർ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ കേഡറുകളിൽ എനിക്ക് ജോലി ചെയ്യുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. 2018 നവംബർ മാസം ഞാൻ സർവീസിൽ നിന്നും വിരമിച്ചു. 2020 നവംബർ മാസം എനിക്ക് 60 വയസ്സ് പൂർത്തിയാവുകയാണ്. അതായത് ഞാൻ സീനിയർ സിറ്റിസൺ ആയി മാറുകയാണ്. സഞ്ചാരം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഹോബിയാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ജോലിയിലിരിക്കുമ്പോഴും എനിക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കുന്നതിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. റിട്ടയർമെൻറ്റിന് ശേഷം ഒരു ഭാരതയാത്ര നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കി വന്നപ്പോഴേക്കും കോവിഡ് എന്ന മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടു. ഇപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കേരളത്തിൽ യാത്ര നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പുണ്യക്ഷേത്രങ്ങളിലും സന്ദർശിച്ചതിന് ശേഷം ഭാരത പര്യടനത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളുടെ വീഡിയോ പിടിച്ച് പ്രേക്ഷകർക്ക് കാണുവാനുള്ള അവസരം കൂടി സംജാതമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആയതിനാൽ അതിനുവേണ്ടി സീനിയർ സിറ്റിസൺ സഞ്ചാരി എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. എൻ്റെ ഭാരത പര്യടനത്തിൻ്റെയും യൂട്യൂബ് ചാനലിൻ്റെയും ഉദ്ഘാടന കർമ്മം സീനിയർ സിറ്റിസനാകുന്ന ദിവസം എൻ്റെ വീട്ടിൽ വച്ച് നടക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ പ്രത്യേകം ഹാർദമായി ക്ഷണിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ 6 മാസം മുമ്പ് ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു ജീവിത അഭിലാഷമുണ്ട്, അഭിലാഷം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരു വാഹനം വാങ്ങിയിട്ടുണ്ട്. ആ വാഹനത്തിന്റെ ഫോട്ടോ സഹിതം ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സാക്ഷാത്കാരം നമ്മള് തുടക്കം കുറിക്കുകയാണ്. അപ്പോ നമ്മുടെ ഭാരത പര്യടനത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ചെയ്യുന്നത് എന്റെ ചിലകാല സുഹൃത്തും നാട്ടുകാരനും പ്രമുഖ സിനിമാ നടനും അതുപോലെ ടി വി താരവുമായിട്ടുള്ള വിനോദ് കടാമംഗലമാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ നിലവിളക്ക് കൊളുത്തി ദൈവാനുഗ്രഹത്തോടു കൂടി നമ്മുടെ ഈ പര്യടനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഞാൻ അനുമായി ക്ഷണിക്കുന്നു. നമസ്കാരം. ഇപ്പോ ഒരു ഭാരതയാത്രയുടെ ഉദ്ഘാടന കർമ്മമാണ് നിർവഹിച്ചത്. പറവൂരിനെ സംബന്ധിച്ചോളം ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് പുതിയ പുതിയ ആശയങ്ങളും പുത്തൻ സന്ദർഭങ്ങളൊക്കെ ഒരുപാട് ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. കടാമംഗലം എന്ന് പറയുന്ന ഞാൻ ജനിച്ച സ്ഥലം, എന്റെ നാട് എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന പ്രിയപ്പെട്ട സജീവ് സാർ. വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടും പ്രത്യേകിച്ച് കലോത്സവ വേദിയിലൂടെ വന്നൊരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം തന്നെ ഇപ്പോൾ ഈ പ്രോഗ്രാം എങ്ങനെ പോകണം, എങ്ങനെ അവസാനിക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയും ചാർട്ടിങ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനേക്കാൾ വിശദമായ രീതിയിലുള്ള വിവരണം നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനം കൂടി ഈ അവസരത്തിൽ ഞാൻ നിർവഹിക്കുകയാണ്. എല്ലാവിധ ആശംസകൾ നേരുന്നു. ഇത് ഈ പ്രോഗ്രാം കാണുക, പ്രോത്സാഹിപ്പിക്കുക, നല്ല കമന്റുകൾ ഇടുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. കാരണം ഇത് പുതുതലമുറക്ക് വലിയൊരു അനുഭവം തന്നെ ആയിരിക്കും.
അപ്പൊ എല്ലാവിധ ഭാഗങ്ങളും ഈ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് സീനിയർ സിറ്റിസൺ സഞ്ചാരി എന്നാണ്. പേര് മറക്കണ്ട, സീനിയർ സിറ്റിസൺ സഞ്ചാരി. ഒരു വെറൈറ്റി പേരാണ്, ഒരു പുത്തൻ അനുഭവമായിരിക്കുള്ളൂ. അപ്പൊ വീണ്ടും ഈ യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനം കൂടി ഞാൻ നിർവഹിക്കുകയാണ്. മാഷിന്റെ ഒക്കെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും. എന്തായാലും മധുരം നമുക്ക് പങ്കിട്ടുകൊണ്ട് ഈ സന്തോഷത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. ഓക്കെ, താങ്ക് യു. എല്ലാവിധ ആശംസകളും ഈ യാത്രയിലൂടെ സജീവ് കരസ്ഥമാക്കട്ടെ എന്ന് പ്രത്യേകം ഈശ്വരന്മാരെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ഭാവുകയും നേരുന്നു. ഈ യാത്രയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും. ശ്രീശ്ചന്ദ്രൻ, ഞാനിപ്പോ പുതുതായിട്ട് വർക്ക് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിന്റെ റൈറ്ററും കൂടിയാണ്, സ്റ്റോറി റൈറ്ററാണ് സിനീഷ് ചന്ദ്രൻ. ഗ്രാമത്തിന്റെ വളരെ കുട്ടിക്കാലം ഒരുമിച്ച് പഠിച്ചാണ്, 105 വരെ, പിന്നീട് 10 വരെ ഒരുമിച്ച് പഠിച്ച ഒരു വലിയ ബന്ധമാണ്. ഇപ്പോൾ ഞാൻ പുതുതായിട്ട് ചേർത്തിരിക്കുന്ന ഷോർട്ട് ഫിലിം, ആ ഷോർട്ട് ഫിലിമിന്റെ സ്ക്രിപ്റ്റ് എന്റെ സ്റ്റോറി എഴുതിയത് സിനീഷാണ്, സിനീഷ് ചന്ദ്രൻ. സീനിയർ സിറ്റിസൺ സഞ്ജയ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പം ജ്യേഷ്ഠനായ സജീവേട്ടന് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്റെ ഏറ്റവും വലിയ പ്രത്യേകത സജീവ് സാറിന്റെയൊക്കെ അല്ല, ഇവിടെ ഏറ്റവും ആത്മ സുഹൃത്ത് രതീഷ് കൂടിയുണ്ട്. അപ്പൊ സജീവ് സാറിന്റെ കൂടെ ഉള്ളത് രതീഷാണ്. രതീഷും സാറിന് തമ്മിലുള്ള ഒരു യാത്രയാണ് ഈ 6 മാസം നീണ്ട യാത്ര, ഒരുമിച്ചുള്ള യാത്രയാണ്. അപ്പൊ രണ്ടുപേർക്കും പറയുന്ന ഇവരുടെ ഏറ്റെടുത്ത ദൗത്യം ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും വിജയപ്രദമായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. രതീഷ്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സാറേ അടിപൊളി വാർത്തകളും എന്റെ വേണ്ട. യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. നാളെ മുതൽ ചരിത്ര സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിക്കുന്നതിനും വീഡിയോയിൽ പകർത്തുന്നതിനുമായി യാത്ര ആരംഭിക്കുകയാണ്. ആദ്യമായി എറണാകുളം ജില്ലയിലെ കാഴ്ചകളാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് വീഡിയോകളാക്കുന്നത്. അത് സീസൺ നമ്പർ 1 ആയിരിക്കും. അതിനുശേഷം ഇടുക്കി മുതൽ തെക്കോട്ട് തിരുവനന്തപുരം വരെയും അതിനുശേഷം തൃശൂർ മുതൽ കാസർഗോഡ് വരെയും വിവിധ ജില്ലകളിൽ നമ്മൾ പോകുന്നതും പര്യടനം നടത്തുന്നതുമാണ്. അങ്ങനെ 14 ജില്ലകളും 14 സീസണായിട്ടാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഓരോ സീസണിലും 40 മുതൽ 50 വരെ എപ്പിസോഡുകൾ ഉണ്ടായിരിക്കും. മാന്യ സുഹൃത്തുക്കൾ എല്ലാവരും എപ്പിസോഡുകൾ ഒന്നും തന്നെ വിട്ടുപോകാതെ കാണണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ചെയ്യുക. കൂടുതൽ കാഴ്ചകളുമായി നമുക്ക് എപ്പിസോഡ് 1 കാണാം. ബൈ.